നമസ്കാരം. ആർട്ടിക്കിൾ 370 വകുപ്പ് റദ്ദാക്കിയതിന് ശേഷം ആദ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിൽ എത്തിയിരിക്കുകയാണ്. അമിത്ഷായ്ക്ക് നേരെ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യ റിപ്പോർട്ടുണ്ടെങ്കിലും യാതൊരു കൂസലും കൂടാതെ തീവ്രവാദ ഭീഷണിക്ക് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് അമിത്ഷാ കാശ്മീരിന്റെ മണ്ണിൽ കാലുകുത്തിയത്. അമിത്ഷായുടെ സന്ദർശനത്തിന് മുന്നോടിയായി തീവ്രവാദ ബന്ധം സംശയിക്കുന്ന 700 പേരെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ജമ്മുകാശ്മീരിൽ അടുത്തിടെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച പർവേസ് അഹമ്മദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കാനാണ് പർവേസിനെ പോലുള്ളവർ സ്വന്തം ജീവൻ വെടിഞ്ഞത് എന്നും രാജ്യം എന്നും അത്തരം ബലിദാനികളുടെ കുടുംബങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അമിത്ഷാ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ജമ്മുകാശ്മീരിനെ മികച്ച സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്നും ആ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നും പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെന്നും അമിത്ഷാ പറഞ്ഞു. ഇതോടൊപ്പം പർവേസിന്റെ ഭാര്യയ്ക്ക് അമിത്ഷാ ജോലിയും വാഗ്ദാനം ചെയ്തു. അമിത്ഷായെ ശ്രീനഗർ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ച ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും അമിത്ഷായ്ക്കൊപ്പം പർവേസിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയുണ്ടായി. ജമ്മുകാശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ പോലും ഭീകരാക്രമണമുണ്ടായ സാഹചര്യത്തിൽ അമിത്ഷാ ഉന്നതതല സമിതി യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ ആരാഞ്ഞിരുന്നു. പോലീസിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് പർവേസ് പ്രവർത്തിച്ചിരുന്നത്. ശ്രീനഗറിൽ സൈന്യത്തിന് സഹായം നൽകുന്നു എന്നതിന്റെ പേരിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യാപകമായി കൊല ചെയ്യപ്പെടുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇസ്ലാം മതത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞുപിടിച്ചാണ് ഭീകരർ കൊല്ലുന്നത് എന്നാണ്. ജൂൺ മാസത്തിലാണ് പർവേസ് കൊല്ലപ്പെട്ടത്. സെപ്റ്റംബറിൽ അർഷിദ് അഹമ്മദ് മിർ എന്ന പോലീസ് സബ് ഇൻസ്പെക്ടറെയും ഭീകരർ വധിച്ചിരുന്നു. സെപ്റ്റംബറിൽ തന്നെ ഭീകരരുടെ ആക്രമണത്തിൽ അർഷിദ് അഷ്റഫ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ മാസം ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ 11 പേരെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭീകരർ ഇത്രയും പേരെ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്താനാണ് അമിത്ഷാ സന്ദർശനം നടത്തുന്നത്. 3 ദിവസത്തേക്കാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. അമിത്ഷായുടെ സന്ദർശനത്തെ തുടർന്ന് വൻ സുരക്ഷാ സന്നാഹമാണ് മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ക്യാമ്പ് ചെയ്യുന്ന ഗുപ്കർ റോഡിലെ രാജ്ഭവന് 20 കിലോമീറ്റർ ചുറ്റളവിലാണ് വൻ സുരക്ഷാ വലയം ഒരുക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ നിരവധി ഡ്രോണുകളും CRPF ബോട്ടുകളും ശ്രീനഗറിൽ വിപുലമായ നിരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും സംശയകരമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാനാണ് ശ്രീനഗറിന്റെ ആകാശത്ത് ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത്. ലാൽചൌക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് 10 കമ്പനി CRPF ജവാന്മാരെയും 10 BSF സംഘത്തെയുമാണ് നിയോഗിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ സന്ദർശനത്തോടെ കാശ്മീരിൽ ഒരു തരത്തിലുമുള്ള ഭീകര പ്രവർത്തനങ്ങളും ഇനി അനുവദിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനു ശേഷം കാശ്മീരിലുണ്ടായ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം ഏതാറ്റം വരെയും പോകുമെന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.